ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. തിരുവചനത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ച അനേകരുണ്ട്. ആരാണ് ഇസ്രായേൽ? ഉൽപ്പത്തിയിലാണ് ഈ പേര് കാണുന്നത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. മനുഷ്യന് ഇങ്ങനെ പറയാൻ കഴിയുമോ? തീർച്ചയായും നാം പറയണം, കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണം. ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ നീ അനുഗ്രഹിച്ചേ തീരൂ. മനുഷ്യന് ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? എല്ലാവർക്കും കഴിയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് കഴിയും. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. ഉഷസ്തുതിക്കുന്നു, എന്നെ വിടുക എന്ന് ദൈവദൂതൻ യാക്കോബിനോട് പറഞ്ഞു. എന്നു പറഞ്ഞാൽ, യാക്കോബെ, നീ എന്നെ വിടാതെ എനിക്ക് പോകാൻ കഴിയില്ല. കർത്താവിൽ പ്രിയരെ, നീ വിടാതെ അവൻ നിന്റെ കുടുംബത്തിൽ നിന്ന് പോകില്ല. അങ്ങനെ യാക്കോബ് ദൈവത്തെ തൻ്റെ പ്രാർത്ഥനയാൽ പിടിച്ചു നിർത്തി. ഹൃദയം മാറ്റിവെക്കൽ, സന്ധി മാറ്റിവെക്കൽ, ലിവർ മാറ്റിവെക്കൽ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ തലവര മാറ്റുന്ന സ്ഥലമുണ്ടോ? ശാപം മാറ്റുന്ന സ്ഥലമുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ സന്നിധി, പ്രാർത്ഥിക്കുന്ന മുറി. ഇത് ഉറപ്പാണ്, അവൻ നിൻ്റെ സ്ഥിതി മാറ്റും. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ബലഹീനതയാണ് പാവപ്പെട്ട നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ അവൻ നമ്മോട് ചേർന്ന് നിൽക്കും എന്നുള്ളത്. ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റുകയാണ്. നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് എന്ന പേരിലായിരുന്ന സ്ഥലത്ത് ഒരുപാട് ചതികളും അബദ്ധങ്ങളും അവൻ്റെ ജീവിതത്തിൽ നടന്നു. എന്നാൽ ദൈവത്തെ കണ്ണുനീരോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ പേര് ദൈവം മാറ്റി. നിന്റെ ജീവിതത്തിലും ചിലത് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 12:2, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.